അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه المؤمنين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون قال الله تعالى في قرانه الكريم اعوذ بالله السميع العليم من الشيطان الرجيم وسارعوا الى مغفرة من ربكم وجنة أرلها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോഴന്മാരായി രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കും വിധം ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹു ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച മനുഷ്യരെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്ത് വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് വിധേയരാണ്. ആ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അള്ളാഹു സ്നേഹിക്കാൻ മനുഷ്യന് അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ, ഇരു കൂട്ടർക്കും പരസ്പരം സ്നേഹിക്കാൻ, അള്ളാഹുവിന് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിക്കുവാനും സാധിക്കുന്ന അവസ്ഥ മഹാഭാഗ്യമാണ്. അള്ളാഹു സ്നേഹിക്കാതെ നമ്മൾ അള്ളാഹു വെറുക്കുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തമാണ്. സ്നേഹിക്കുമ്പോൾ ഭാഗ്യവും വെറുക്കുമ്പോൾ ദുരന്തവുമാണ് എന്ന് കൃത്യമായി നമ്മുടെ മനസ്സിൽ നാം കുറിച്ചിടുക. അള്ളാഹു സ്നേഹിക്കുന്ന, അള്ളാഹു എല്ലാ നന്മകൾ ചെയ്യുന്നവരെയും സ്നേഹിക്കും. അള്ളാഹും റസൂലും പഠിപ്പിച്ച നന്മകൾ പ്രാവർത്തികമാക്കുന്ന മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങളിൽ മത്സരിക്കണം. അള്ളാഹു പഠിപ്പിച്ച നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒമാ തുക്കദ്ദിമൂലി അംഫുസിക്കും മിൻ ഖൈർ, ഏത് നന്മ നിങ്ങളുടെ പ
പരലോക യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്താലും തജിദൂഹു ഇന്ദല്ല, അത് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്ത് കാണാൻ കഴിയും. ഹുവ ഖൈറൻ വഅളമ അജ്ര, ഏറ്റവും മനോഹരമായ പ്രതിഫലമായി നാളെ പരലോകത്ത് കിട്ടും. അത് അള്ളാഹു എല്ലാ നന്മകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു സ്നേഹിക്കുന്നു. വമാ തഫ്അലു മിൻ ഖൈരിൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു നന്മയും ഫൈനല്ലാഹു ബിഹി അലീം, നിങ്ങൾ ചെയ്യുന്ന നന്മ അള്ളാഹു അറിയും. അള്ളാഹുവിനെ അറിയിക്കാൻ വേണ്ടി മാത്രം നന്മ ചെയ്യുക, അതാണ് നന്മയിലെ പ്രധാനം. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഏറ്റവും മനോഹരമായ നന്മ. അത് ഭാര്യ അറിയാതെ മക്കളറിയാതെ അവരെ ശബ്ദമുണ്ടാക്കി ഉണർത്തിയോ അല്ലെങ്കിൽ കൂട്ടുകാരറിയിച്ചോ ബന്ധുക്കൾ അറിയിച്ചോ നിർവഹിക്കാതെ അത് അള്ളാഹു മാത്രം അറിയാൻ വേണ്ടി നന്മ ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് ആ തഹജ്ജുദ് നമസ്കാരം നമ്മളുടെ ജീവിതത്തിന് സ്വാധീനിക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ അറിയിക്കാൻ, എൻ്റെ മക്കളറിയിക്കാൻ ശബ്ദമുണ്ടാക്കി രാത്രി എഴുന്നേറ്റ് ഞാനൊരു തഹജ്ജുദ് നമസ്കാരക്കാരനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവരെ അള്ളാഹു സ്നേഹിക്കൂല. അള്ളാഹുവിനെ അറിയിക്കാൻ വേണ്ടി നന്മ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ അതിൻ്റെ ആദ്യത്തെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അള്ളാഹുവാണ് സത്യം, ലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ, അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ആ മനുഷ്യൻ പിന്നെ നരകത്തിലല്ല ദൂല. അതാണ് ആദ്യത്തെ ഗുണം, അല്ല സ്നേഹിച്ചാൽ പിന്നെ ആ മനുഷ്യൻ നരകത്തിലല്ല ദൂല. ഏറ്റവും വലിയ അനുഗ്രഹീതമായ നന്മ നമുക്ക് കിട്ടലാണല്ലോ, ഗുണാണല്ലോ, പ്രതിഫലമാണല്ലോ, നരകത്തിന് രക്ഷപ്പെടല്. അതൊന്ന് ചെയ്യൂല എന്ന് മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹു നാം ഏതോ ഒരു മൂലയിൽ, ലോകത്തിന്റെ ഏതോ മൂലയിൽ വെച്ച് നന്മ ചെയ്ത് അല്ല ഇഷ്ടപ്പെടുന്ന നന്മകളുമായി മുന്നേറുമ്പോൾ അള്ളാഹു അവന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇദാ ഹബ്ബല്ലാഹു തആല അൽഅബ്ദ, അള്ളാഹു ഏതെങ്കിലും ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, നാദാ ജിബ്രീൽ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖയായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വിളിക്കും. എന്ത് അള്ളാഹു പറയും? ഇന്നല്ലാഹു തആല യുഹിബ്ബു ഫുലാൻ ഫഹബിബു, അള്ളാഹു തആലക്ക് ഇന്നൊരു വ്യക്തിയെ ഇഷ്ടമാണ് എന്ന് അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു പറയും. ഞാൻ ഇന്നൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു വിളിച്ചു പറയും. എന്നിട്ട് അവരോ അള്ളാഹു പറയും, ഫഹബിബു, അതുകൊണ്ട് ജിബ്രീലെ, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടണം, ജിബ്രീലും ഇഷ്ടപ്പെടണം. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു പറയും, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താട്ടോ, ഇത് പരലോകത്തെ കാര്യമല്ല, ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹു വിളിച്ചു പറയുകയാണ്, ജിബ്രീലെ എനിക്ക് ഇന്നാളെ ഇഷ്ടം, അതുകൊണ്ട് നീ ഇഷ്ടപ്പെടണം. ഇന്നല്ലാ, അപ്പൊ അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം, ഫയുഹിബ്ബു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ മനുഷ്യനെ സ്നേഹിക്കും. ഫയുനാദി ഫി അഹ്ലി സമാ, വാനലോകത്തുള്ള മറ്റ് മലക്കുകളോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം വിളിച്ചു പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു ഇന്നൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഹിബു, മലക്കുകളെ നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അപ്പൊ അള്ളാഹിന്റെ സ്നേഹം കിട്ടി, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് സ്നേഹം കിട്ടി, വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും സ്നേഹം കിട്ടി. അള്ളൊരു ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ആ സ്നേഹം മഹാഭാഗ്യമല്ലേ? ആ സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള അധ്വാനം മഹാഭാഗ്യമല്ലേ? നമുക്ക് നോക്കാം. അങ്ങനെ വന്നാൽ ആദ്യത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അള്ളാഹു അങ്ങനെ സ്നേഹിച്ചാൽ സുമ്മ യൂലഹുൽ ഖബൂലഫില്ലാ, അള്ളാഹു ആ മനുഷ്യന് നല്ല മനുഷ്യന്മാർക്കിടയിൽ സ്വീകാര്യത നൽകും, ഒരു സ്വീകാര്യത ഉണ്ടാകും നല്ല മനുഷ്യന്മാർക്കിടയിൽ. എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകും. ഏത് ജനങ്ങൾക്ക്? അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവും. അള്ളാഹനെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ഇടയിൽ ആ മനുഷ്യന് സ്വീകാര്യത ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ റസൂലുള്ള പറയുന്നു, എന്നാൽ അള്ളാഹു വൈദാ അബ്ഗല അബുദൻ, ഇതുപോലെ തന്നെ അള്ളാഹു ഒരു മനുഷ്യന് വെറുത്താൽ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യനെ അള്ളാഹു വെറുത്താൽ, ഫയഖൂൽ, അള്ളാഹു പറയും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയും, ദാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറയും, യഖൂൽ, അല്ലാഹ് പറയും, ഇന്നി ഉബ്ഗിലു ഫലാനൻ, എനിക്ക് ഇന്ന വ്യക്തിയോട് ദേഷ്യമാണ്, എനിക്ക് കോപമുണ്ട്. നമ്മളറിയുന്നില്ല ഈ വിളിയും ഈ ശബ്ദവും ഈ കാര്യങ്ങളൊന്നും. ആരൊക്കെ നമ്മളെ സ്നേഹിച്ചോ മലക്കുകൾ സ്നേഹിച്ചോ വെറുത്തോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ മലക്ക്
ഫയഖൂൽ, അല്ലാഹു പറയും, ഇന്നി ഉബ്ഗിദു ഫുലാൻ, എനിക്ക് ഇന്നയാളോട് വെറുപ്പുണ്ട്, ദേഷ്യമാണ്. അതുകൊണ്ട് ഫഅബ്ഗിദുഹു, ജിബ്രീലേ നിങ്ങളും ആ മനുഷ്യനോട് വെറുപ്പുണ്ടാകണം, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകണം, നിങ്ങളും വെറുക്കണം. ഫയുബ്ഗിദു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാം അപ്പോൾ വെറുക്കും ആ മനുഷ്യനെ. അപ്പൊ മലക്ക് വെറുത്തു, ജിബ്രീൽ അലൈഹി ഇസ്ലാം വെറുത്തു. സുമ്മ യുനാദി ഫി അഹ്ലി സമാ, പിന്നെ അള്ളാഹുവിന്റെ മാലാക ജിബ്രീൽ അലൈഹി ഇസ്ലാം വാനലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹു യുബ്ഗിദു ഫിലാൻ, അള്ളാഹു ഇന്നൊരാളെ, ഇന്ന വ്യക്തിയെ അള്ളാഹുവിന് വെറുപ്പാണ്. അതുകൊണ്ട് ഫഅബ്ഗിദുഹു, മലക്കുകളെ നിങ്ങളും അവരെ വെറുക്കണം, ആ മനുഷ്യനെ വെറുക്കണം. സുമ്മ തൂളകളിൽ ബോലാഹു ഫിലർ, പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് നിശ്ചയിക്കുന്നത് ഭൂമിയിലുള്ള നല്ല മനുഷ്യന്മാരെല്ലാം ആ മനുഷ്യനെ വെറുക്കും, അറക്കും, ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമുണ്ടാവില്ല. ഇത് അള്ളാഹു സ്നേഹിച്ചാൽ ഉണ്ടാകുന്ന മഹാഭാഗ്യമാണ്. അള്ളാഹു വെറുത്താലുള്ള അപകടമാണ് രണ്ടും ഒരൊറ്റ ഹദീസിൽ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ കരുതലും നമുക്ക് ലഭ്യമാകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഖുർആനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന ചില ഗുണവിശേഷണങ്ങൾ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഞാൻ ഓതി വെച്ച ആയത്ത്, മുഖവുരിയിൽ ഓതി വെച്ച ആയത്ത് സൂറത്ത് ആലി ഇംറാനിലെ 134-ാമത്തെ ആയത്താണ്. നമുക്കതിന്റെ അർത്ഥം ആദ്യം ഒന്ന് കേൾക്കാം. അള്ളാഹു പ്രത്യേകം സ്നേഹിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ, വസാരിയോ ഇല മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും അജന്ന, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവ് ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും അവന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിക്കണം. പാപമോചനത്തിന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളടുത്തൊരു പാപം വന്നാൽ ഉടനടി തന്നെ മത്സരത്തോടുകൂടി, മത്സരബുദ്ധിയോടുകൂടി നിങ്ങൾ മാപ്പ് ചോദിക്കണം. അതാണ് ഏറ്റവും വലിയൊരു നന്മ, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവനെ അള്ളാഹുക്ക് ഇഷ്ടമാണ്. തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും തമ്മാടുത്തങ്ങളും എല്ലാം ചെയ്തിട്ടും ഒരു കുറ്റബോധവുമില്ലാത്ത, ഒരു പാപമോചനവും തേടാത്ത ആളുകൾ അള്ളാഹുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സാരിയുല മഗ്ഫിറത്തും മിൻ റബ്ബിക്കും അജന്ന, അള്ളാഹു വിശാലമായി ഒരുക്കി വെച്ച ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയും മത്സരിക്കുക. ആ മത്സരിക്കുന്ന ആൾക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ എടുക്കുകയും അള്ളാഹുവിന്റെ വിരോധനകൾ ജീവിതത്തിൽ നിന്നും വർജിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്, അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത് കേട്ടോ. അല്ലാണ്ട് അബ്ദുൽ ലത്തീഫ് എന്നോ മൂസ എന്നോ ഇബ്രാഹിം എന്നോ അബ്ദുൽ ഖാദർ എന്നോ അബ്ദുൽ റസാഖ് എന്നോ പേരിട്ടതുകൊണ്ടൊന്നും അവർക്കൊന്നും സ്വർഗമില്ല. നമ്മളെ വിചാരം അങ്ങനൊരു മുസ്ലിം പേര് ധരിപ്പിച്ചാൽ അവന് സ്വർഗം ഉണ്ടാവുന്ന, അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് എന്ത് വേണം? മുത്തക്കാവണം. മുത്തക്കാവുക എന്നർത്ഥം തക്വയുണ്ടാവുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഗ്രഹമാണ്. മുത്തക്കീങ്ങൾക്കാണ് ഒരുക്കി വെച്ചത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ആ മുത്തക്കീങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടാവും, നല്ലതാണ്. നമ്മൾ സാധാരണ മുത്തക്കീങ്ങൾ മുത്തക്കീങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നല്ല വെള്ളക്കുപ്പായം. വെള്ളക്കുപ്പായം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. വസ്ത്രങ്ങളിൽ ഇഷ്ടം നബിക്ക് വെളുത്ത വസ്ത്രം, അത് നബിന്റെ ഇഷ്ടമാണ്. വെള്ള വസ്ത്രം, ഫുൾ കൈ കുപ്പായം, തൊപ്പിയൊക്കെ ധരിച്ച് നിസ്കാരത്തായമ്പ് നല്ല വലുപ്പത്തിലുണ്ടായ ഒരാളെ കണ്ടാൽ നമ്മൾ വിചാരിക്കും നല്ല മുത്തക്കയാണ്. അയാളെ കൽബാണ് തഖ്വയിലേക്ക് കടക്കേണ്ടത്, അയാളെ ശരീരമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വയ്ക്ക് ഒരുപാട് നിർവചനം നൽകിയിട്ടുണ്ട്. അതിലൊരു നിർവചനം പണ്ഡിതന്മാർ പറയുന്ന നിർവചനം ഹിയൽ ഖൗഫ് മിനൽ ജലീൽ, ഉന്നതനായ റബ്ബിനെ ഭയപ്പെടണം കൽബിന്റെ അകത്തളം, അപ്പോഴാ തഖ്വ ഉണ്ടാവുള്ളൂ. അള്ളാനെ ഭയപ്പെടാൻ മനസ്സ് പാകമാവണം. നമ്മളൊന്നും അള്ളാനെ ഭയപ്പെടുന്നില്ല, ഉണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആരെ ഭയപ്പെടുന്നത്? ആര് കാണുന്ന? നാട്ടുകാർ കാണും, ഭാര്യ കാണും, മക്കൾ കാണും, അയൽവാസി കാണും, മുതലാളി കാണും, അല്ലേ? തൊഴിലാളി തെറ്റ് ചെയ്യുമ്പോൾ മുതലാളി കാണും, മുതലാളി തെറ്റ് ചെയ്യുമ്പോഴോ പണിക്കാർ കാണും. പിന്നെ അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടായതുകൊണ്ട് അയാളെ തെറ്റ് അയാൾ പണിക്കാർ കണ്ടാലും അത് ഒതുക്കാനുള്ള ധാരണയായിട്ടുണ്ടാവും. പക്ഷെ പണിക്കാരൻ തെറ്റ് ചെയ്യുമ്പോൾ മൊലാളിയിൽ നിന്നാ ശ്രദ്ധിക്കും? അങ്ങനല്ല. ഹിയൽ ഖൗഫ് മിനൽ ജലീൽ, ഉന്നതനായ റബ്ബിനെ ഭയപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് മാറുമ്പോഴേ ഒരാൾക്ക് തഖ്വ ഉണ്ടാവുള്ളൂ. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനം,
ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്നത് ആ പ്രവർത്തനം, അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് തഖ്വ ഉണ്ടാകുക. പിന്നെയോ വൽ ഖനാഅത്തു ബിൽ ഖലീൽ, അള്ളാഹു നൽകിയ ചുരുങ്ങിയ അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടുക. അതൊന്നും ഇപ്പം നമുക്കില്ലാത്ത കേട്ടോ, നമ്മൾ ഒന്ന് കിട്ടുകിൽ പത്ത് കിട്ടണം, പത്ത് കിട്ടണമെങ്കിൽ 100 കിട്ടണം, അങ്ങനെ ഓടുക അല്ലേ. അല്ലേ റസൂലുള്ള പറഞ്ഞു ആദമിൻ്റെ മക്കൾക്ക് ഒരു സ്വർണത്തിൻ്റെ താഴ്വര അള്ളാഹു കൊടുത്തു നിങ്ങൾക്ക് അനുഗ്രഹമായി ദുനിയാവ്, ഒരു സ്വർണത്തിൻ്റെ താഴ്വര മുഴുവനുമായി. ആ ഓൻ്റെ 10 ജനറേഷൻ ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാവില്ലേ, ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യും, അവരൊതുങ്ങോ? ഇല്ല. അഹബൻ യക്കൂന വാദിയാൻ, രണ്ടാമത്തെ താഴ്വരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും. അതാണ് മനുഷ്യൻ. ആദമിൻ്റെ മോൻക്ക് ഒരു പീടിയുള്ളവൻ എന്തായത്, സ്വർണത്തിൻ്റെ താഴ്വര അടക്കട്ടെ, ഒരു പീടിയുള്ളവൻ എന്തായത്, ഈ പീടിയെ കുത്തുന്ന മറ്റേ പീടിയിലേക്ക് നോക്കുക, അതെങ്ങനെ കൈമലാക്കുന്നു അല്ലേ. ഒരു പുരള്ളവൻ എന്തായത്, നല്ലൊരു വീടുണ്ട്, ഓൻ പിന്നെന്താ ഇരിക്കുന്നത്, വാടക കൊടുക്കാൻ അവനക്കൊരു വീട് വേണം അല്ലേ. അല്ലേ അല്ലേ, എവിടെങ്കിലും ഒരു 5 സെന്റ് നല്ല കിട്ടിയാൽ അത് നമുക്ക് 3-4 സെന്റ് ഫ്ളാറ്റൊക്കെ ഉണ്ടാക്കി അല്ലേ. മരണം ഓട്ടത്തില്ല, എന്നാ ഈ ഫ്ളാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അനക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. അന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അനക്കെന്ത് കാര്യം, ഫ്ളാറ്റ് കൊണ്ടുപോവോ? ഇല്ല. ആ ഫ്ളാറ്റ് തന്നെ കബറിൽ ഉപകരിക്കോ? ഇല്ല. അതൊന്നും ശ്രദ്ധിക്കാറില്ല. അതാണ് പറഞ്ഞത് അവൾ കനായത്തു ബിൽ കലീൽ, അള്ള തന്നയിൽ തൃപ്തിപ്പെട്ടാൽ മാത്രമേ അള്ള ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അള്ള ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യണമെങ്കിൽ അള്ള തന്നയിൽ ഇഷ്ടപ്പെടണം അല്ലേ. ആണല്ലേ, നമുക്ക് അള്ളാഹു തന്നതിന്റെ മേലക്ക് മേലെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോ പിന്നെ അള്ളാഹ് ഓർക്കാൻ നേരം ഉണ്ടാവില്ല അല്ലേ. വേണ്ടില്ലേ, ബാപ്പ മരിച്ചാലും ഉച്ചയ്ക്ക് ശേഷം മയ്യത്ത് മറാടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട് ഓർക്കാൻ പോകണവരുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് പീടിയ പൂട്ടണ്ട, അവിടെ നിന്നോട്ടെ. എങ്ങനെയെങ്കിലും ഒരു 10 കച്ചവടം ചെയ്യാൻ പറ്റുമെന്നാ അല്ലേ. ഓനും ഇന്റെ ഈ ഖുത്ബ കേൾക്കുന്നുണ്ട്, അള്ളാഹുടെ സ്നേഹം കിട്ടാൻ. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ പകർത്താൻ കഴിയണം, മഹാനായ റബ്ബിനെ ഭയപ്പെടാൻ കഴിയണം. പിന്നെയോ വൽ ഇസ്തിഅദാദുല്ലി യൗമിർ റഹീൽ, അവസാനത്തെ യാത്രക്കുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യണം. ഇതൊക്കെ തഖ്വയുള്ള ആളുടെ സ്വഭാവം. ഓൻകാണി സ്വർഗം ഉണ്ടാക്കിച്ചല്ല കേട്ടോ, അള്ളാഹിന്റെ സ്നേഹം അവർക്കാ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും കൂടി അല്ല പറയാണ്, മുത്തഖികളായി ജീവിക്കുന്ന സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട, അല്ല ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ഗുണം, അല്ലദീന യുൻഫിഖൂന ഫി സറായി വല്ലറാ, അവർ വളരെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോഴും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ളതിൽ നിന്ന് ചെലവഴിക്കും. ഒരുപാട് കഷ്ടപ്പാടൊരു ഭാഗത്തുണ്ട്, എന്നാലും ഒരു നന്മയാർന്ന വിഷയത്തിന് ആരെങ്കിലും വന്നാൽ അതിനുവേണ്ടി അദ്ദേഹം ചെലവഴിക്കും. വളരെയധികം സന്തോഷമുണ്ടാകുന്ന സമയത്തും ചെലവഴിക്കും, ദുഃഖവും പ്രയാസങ്ങളും തളങ്കറ്റി നിൽക്കുമ്പോഴും ചെലവഴിക്കും. അതാണ് അല്ലദീന യുൻഫിഖൂന ഫി സറായി വല്ലറാ. പിന്നെ വൽ കാലിമീന ഖൈൽ, എത്ര ദേഷ്യം പിടിച്ചാലും അടക്കി വെക്കും മുത്തഖികളായി. സ്വർഗത്തിൽ പോകേണ്ട ആള് ഇപ്പൊ നമ്മളെന്താ പറയാ അറിയാം, ഇപ്പൊ എല്ലാവർക്കും ദേഷ്യം പിടിച്ചാൽ അവർ എനിക്ക് ഭയങ്കര പ്രഷറാണ്. ഇപ്പൊ ഒരു ദേഷ്യം പിടിക്കുന്ന ആ ഡിസ്ക്വാളിഫിക്കേഷനെ തടുക്കാൻ മൂപ്പരിപ്പ് കണ്ട മാർഗം, എനിക്ക് പ്രഷറുണ്ട് അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അല്ലേ. അല്ലാണ്ടെന്നെ കോപിഷ്ടനാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഏതായാലും ഓങ്ങാൻ നിൽക്കി കഴിഞ്ഞാൽ അപ്പോഴാണ് പ്രഷർ എന്ന് പറയുന്ന കരുക്ക് തലയിലേക്ക് വീണത്. അപ്പൊ സുഖമായി അല്ലേ. ചില ആൾക്കാരങ്ങനെയുണ്ടോ, വൽ കാലിമീൻ ഖൈൽ വൽ ആഫീൻ അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക അതല്ലാഹു കിട്ടാം. പിന്നെ കോപം മറക്കുക ഇതൊക്കെ അല്ലാഹു കിട്ടാം. എന്നിട്ടുള്ള അവസാന ആയത്ത് അവസാനിപ്പിക്കേണ്ടത് ഈ ഗുണങ്ങളെല്ലാം ഉള്ളവരെ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ ഗുണങ്ങളെല്ലാം ഉള്ള സദ്വൃത്തരെ അല്ലാഹു കിട്ടാം. അപ്പൊ അല്ല ഇഷ്ടപ്പെടാൻ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞല്ല, നിങ്ങൾ അധ്വാനിക്കണം അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി, അള്ളാഹു ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. പിന്നെയോ കട്ടപ്പാടിലും സന്തോഷാവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണം. പിന്നെയോ കോപം വരുമ്പോൾ അടക്കി പിടിച്ചു നിൽക്കാൻ കഴിയണം. പിന്നെയോ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. പിന്നെയോ അത്തരം നന്മകളെല്ലാം ജീവിതത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സൂറത്ത് ആലി ഇമ്രാനിലെ 114-ാമത്തെ ആയത്. ഇനി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ആള്
ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കിലീൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുന്നവർ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ല സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ അല്ല സ്നേഹിക്കണേ ഇപ്പൊ എന്ത് വേണം? ഒന്നിപ്പോ നമ്മൾ പറഞ്ഞെന്താ, ഒന്ന് നന്മ ചെയ്യുക. മുസ്ലിങ്ങൾ ആ എന്തൊക്കെ നന്മ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പൊ പറഞ്ഞെന്താ, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹുവിന്റെ അടുത്ത് ഏത് കാര്യമായാലും. ഇപ്പൊ ഭൗതികമായ ലോകത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക, അപ്പൊ എന്ത് വേണം? ഒരു കാര്യം, ഏതൊരു കാര്യമാവട്ടെ, വീട്ടിലെ കാര്യമാവാം, പള്ളിയുടെ കാര്യമാവാം, അല്ലെങ്കിൽ സംഘടനയുടെ കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാകാം, ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ അല്ല പറയാ ഷാവിറുഹും ഫില്ലം, ആ കാര്യം നിങ്ങൾ കൂടിയാലോചിക്കണം, ഒറ്റയ്ക്ക് തീരുമാനിക്കരുത്. ഉണ്ടാവും അപ്പൊ കൂടിയാലോചന നടത്തുന്ന ആളുകളല്ല കിട്ടാം. ഇപ്പൊ ഒരു പീടിയയിൽ ഒരു പീടിയ തുടങ്ങാ, ആ പീടിയയിൽ കുറെ ആൾക്കാർ ഉണ്ട്, അതായത് പാർട്ട്ണർമാരായിട്ട്. ഒരു പാർട്ണർ തന്നിഷ്ടം ചെയ്താങ്ങണ്ടാവും, കുടുംബത്തിലുള്ള ഒരു മോന് ഓൻ കിട്ടുള്ള പോലെ ചെയ്താങ്ങണ്ടാവും, കൂടിയാലോചന ഇല്ലാണ്ട് അവിടെ അല്ലേ. അതുകൊണ്ടല്ല പറയാനുണ്ട് ഷാവിറുഹും ഫിൽ അംർ, ഭൗതികമായ കാര്യമാണ് ദുനിയാവിന്റെ കാര്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ കൂടി ആലോചിക്കണം, അല്ലാണ്ട് ദീന്റെ കാര്യങ്ങൾ കൂടി ആലോചിക്കണ്ട, അതല്ല ആലോചിച്ച് വെച്ചതാ. ഉണ്ടോ? അപ്പൊ അള്ളാഹു പറയുന്നു സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, ഷാവിറുഹും ഫിൽ അംർ, നിങ്ങൾ ഭൗതികമായ വിഷയങ്ങളിൽ, ഏത് വിഷയമാവട്ടെ, കുടുംബത്തിലുള്ള ഒരു കാര്യമാവാം, മോളെ കെട്ടിക്കുന്നതാവാം, മോനെ പഠിപ്പിക്കുന്നതാവാം, അതൊക്കെ നിങ്ങൾ കൂടിയാലോചിക്കണം. കേട്ടോ, ഒരു കൂടിയാലോചന എന്തുള്ള പറയാം, ഫൈദാ അസംത, ഒരു കാര്യം തീരുമാനിച്ചാലോ, ഫതവക്കല്ലല്ല, പിന്നെ അള്ളാഹുൽ ഭാരേൽപ്പിക്കുക. ഏത് ഒരു കാര്യം തീരുമാനിച്ചു എല്ലാവരും കൂടി കൂടിയിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ചിലവില്ലേ, ഇപ്പൊ പറമ്പക്കാട് വിൽക്കും, കൂടിയാലോചിച്ച് വരിക്കൊക്കെ വിറ്റിട്ട് വിറ്റതിന് ശേഷം വേറെ ഇട്ടം വന്നിട്ട് ഇപ്പൊ ബ്രോക്കർമാരെ അതൊരു ജീവി ഉണ്ടല്ലോ ഇവിടെ, ഓ മന്ത് പറയുന്നത് എനിക്ക് ഞാൻ അതിലും കൂടുതൽ 100,000 അധികം വാങ്ങി തരാൻ അല്ലേ, തീരുമാനമൊക്കെ മാറ്റി. പിന്നെന്താ പറയാ, പിന്നെ ഈ വിറ്റവും പറയാം, നമ്മളെ പെണ്ണും കിട്ടല്ല, അങ്ങനെ പറയില്ല, അല്ലാ കിട്ടല്ല, അതിനാ 100,000 അധികം കിട്ടും. അപ്പൊ 100,000 വേണ്ടി അള്ളാഹുന്റെ സ്നേഹമുണ്ട്, എനിക്ക് അള്ളാഹുന്റെ സ്നേഹമാണെന്നില്ല, എനിക്ക് 100,000 കിട്ടിയാൽ മതി അല്ലേ, അങ്ങനത്തെ ആൾക്കാരില്ലേ. അതുകൊണ്ടാണ് ഫൈദ അസംത, ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പോ കൂടിയാലോചന നടത്തണം. യഹൂനു ബിർറഈ മാ യജ്രി അൽഖലാഉ ബിഹിന, വിധി നടപ്പിൽ വരുന്നതിന് മുമ്പ് അഭിപ്രായങ്ങൾ പരസ്പരം ചോദിച്ച് ഒരു തീരുമാനമെടുക്കണം. പക്ഷേ ഒരു പീടിയ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എടുക്കുക, അത് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണേ എടുക്കുക, അല്ലെങ്കിൽ മോക്കൊരു പിയ്യാപ്പിള്ളാണെങ്കിൽ ഒന്ന് അന്വേഷിക്കണം അല്ലേ. വേണ്ടേ, ചിലരുടെ കല്യാണം കഴിഞ്ഞാൽ അവർ ഞാനൊന്നും അന്വേഷിച്ചില്ല, അള്ളാന്റെ വിധിയാണ്, അങ്ങനെ അള്ളാന്റെ വിധിയല്ല, നീ അല്ല പറഞ്ഞത് കേട്ടില്ല, അതല്ലേ അല്ല പറഞ്ഞത്, മുത്തക്കീങ്ങൾ അല്ല പറഞ്ഞതുപോലെ കേൾക്കും അനുസരിക്കും. ഇപ്പൊ എന്ത് വേണം, എന്താ വേണ്ടത്, കൂടിയാലോചന നടത്തണം. ഇനി കൂടിയാലോചന നടത്തിയിട്ട് ഒരു കാര്യം ചെയ്തു, പിന്നെ അതിൽ വന്ന വരുന്ന ബുദ്ധിമുട്ട്, അത് ഫൈദ അസംത, ഒരു കാര്യം തീരുമാനിച്ചാൽ പലതുണ്ടാവും, വിധി അല്ലാന്റെ ഉണ്ടാവും, പക്ഷെ ആ വിധിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഭാരേൽപ്പിക്കും. എന്താ പറയാ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവർ അള്ളാഹ്ക്ക് അല്ല സ്നേഹിക്കുന്നുണ്ട്, അല്ല സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അതിൽ വരുന്ന നഷ്ടം, അതിന്റെ ലാഭമൊന്നും ഉണ്ടാക്കണ്ട, അതിൽ പുളവും കൊള്ളും വേണ്ട, നഷ്ടത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെടും വേണ്ട, അത് അല്ല സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ മുത്തവക്കിലാണ് കേട്ടോ, അങ്ങനെ ആയിരിക്കും ഒരു മൂമിൻ കേട്ടോ. പിന്നെ ചില ആളുകൾ, ചില മുസ്ലിങ്ങൾ അള്ളാഹിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ചിലർ പറയാറുണ്ട് ഞാൻ തവക്കുൽ ചെയ്തിട്ട് ജീവിക്കുക. ചില മടിയന്മാരും അങ്ങനെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളെയും മക്കളൊക്കെ ആയി, മൂന്നാല് മക്കളും മൂപ്പരും കൂടി, എന്നിട്ട് മൂപ്പര് പറയാണ് ഈ കുട്ടികളും മക്കളൊക്കെ ഉള്ള ഇവേ ഈ നിങ്ങളെന്താന്ന് പണിക്കുവാത്ത, ഞാൻ തവക്കുൽ ചെയ്തിട്ട് അന്യം കുട്ടികളെയും പക്ഷേ അങ്ങനത്തെ ജാതികളുണ്ട് അല്ലേ. അല്ലാ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ അല്ലാ തവക്കല്ലല്ല, അത് മാത്രമല്ല എന്നെ അല്ല ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവനാണ് അല്ല ഇഷ്ടപ്പെടുന്നത് അല്ല. അപ്പൊ എന്താണ് തവക്കുല്? തവക്കുലിന്റെ ഒരു നിർവചനം, ഒരു ചെറിയ വിഷയം മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയാലേ തവക്കുൽ എന്താ തിരിയുള്ളൂ. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ലോ അന്നക്കുത്ത തവക്കലൂനല്ല, നിങ്ങൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണെങ്കിൽ, ഹക്ക തവക്കുലി, അത് പൂർണ്ണമായും അള്ളാഹുവിനെ സമ്പൂർണ്ണമായും നിങ്ങൾ സത്യസമ്പൂർണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ലറസഖക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം തരും, കമാ യർസുഖുത്തൈർ, പക്ഷിക്ക് ഉപജീവനം തരും പോലെ.
അടുത്തന്നെ ഉത്തരം പറഞ്ഞു. എന്താ എന്നിട്ട് ആ പക്ഷിന്റെ പ്രത്യേകത എന്താ? തഹുദു ഹിമാസൻ, ആ പക്ഷി രാവിലെ പുറപ്പെടും. അല്ലാണ്ട് പൊരെ കുത്തുന്നുണ്ടേ പക്ഷി എനിക്ക് അല്ല തിന്നാൻ തരുന്നു എന്നിട്ട് അല്ല പിന്നെ ഞാൻ അല്ലാൽ തവക്കുൽ ചെയ്തെന്ന് പൊരെ കുത്തിരിക്കുകയല്ല. പക്ഷി രാവിലെ പുറപ്പെടും, അതതിന്റെ പണിയാണ് പുറപ്പെടൽ. അത് പുറപ്പെടലും എവിടെയാണ് ഭക്ഷണം അല്ലാഹു നൽകിയത് എവിടെയാണ് അത് അന്വേഷിക്കലും ആളുടെ പണിയാണ്. അതാണ് റസൂ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു തഹദു ഹിമാസൻ, ആ പക്ഷി രാവിലെ ഒട്ടിയ വയറുമായി പുറപ്പെടും. എന്നാലോ തെറൂഹു ബിത്താനൻ, വൈകുന്നേരം ആ പക്ഷി വയറൊക്കെ നിറച്ചാണ് കൂട്ടിലേക്ക് വരിക. എന്നാൽ ആ പക്ഷി എന്തില്ല, ഒരു പേടിയില്ല രാവിലെ പോകുമ്പം അല്ലേ. രാവിലെ പോകുമ്പം അല്ല എന്തേ കിട്ടുമോ കിട്ടൂല, അതൊന്നും അതിന് പ്രശ്നമല്ല, അത് അതിനോട് പോകാനല്ല പറഞ്ഞു, അതുകൊണ്ട് അത് പോയി. അതുപോലെ ഞാൻ തവക്കുൽ ചെയ്യുന്നത്, അല്ലാണ്ട് പുരയിൽ പണിയെടുക്കാണ്ട് കുത്തിട്ടെ ഞാൻ അള്ളാഹ്ക്ക് തവക്കുൽ ചെയ്യുന്നല്ല. തവക്കുൽ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലല്ലേ, ഒരു പക്ഷി തവക്കുൽ ചെയ്തതുപോലെ, അതിന് തിന്നാൻ കൊടുത്തതുപോലെ അല്ല തരും. നിങ്ങൾ പുറത്തിറങ്ങണം, അധ്വാനിക്കണം. അതല്ലേ ഖുർആൻ പറഞ്ഞത് പള്ളിയിൽ മാത്രം അങ്ങനെ കുത്തിട്ട് ചിലവരുണ്ട് അങ്ങനെ ദിക്റും സലാത്തേറ്റ് കുത്തിരിക്കുക. എപ്പോ പോയാലും അപ്പോൾ ഭാര്യയ്ക്ക് ഒന്നും പറയാൻ വയ്യ, ഇയാൾ ഭയങ്കര നിസ്കാരത്തിലാണ്, അലാഖിന്റെ ദിക്റാണ്. അളിയന്മാർക്കും ഉണ്ടാൻ വയ്യ, ഇയാൾ നേരം നേരാവുമ്പം അറയിൽ വന്ന് കെടുക്കുക, അവിടെ നിന്ന് തിന്നുക, നല്ല ജോലി നല്ല കൂലി. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് ഇല്ലേ, ഒക്കെ മനുഷ്യന്മാരെ വെറുപ്പിക്കുകയാണ്. അതെന്താ കാരണം, ഞാൻ ആദ്യം പറഞ്ഞ അതീസ് വെച്ചല്ലേ, എന്താ പറഞ്ഞത്, അള്ളാഹു വെറുത്താൽ ജിബ്രീൽ വെറുക്കും, വാനലോകത്തുള്ള മലക്കുകൾ വെറുക്കും, ഭൂമിയിൽ അവന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തും. എല്ലാവർക്കും വെറുപ്പാവും, അമ്മസാനക്ക് വെറുപ്പായിരിക്കും, അളിയനക്ക് വെറുപ്പായിരിക്കും, ഭാര്യക്ക് വെറുപ്പായിരിക്കും. ഭാര്യക്ക് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവള് തലേ കൈയച്ചിട്ട് വിധിയാണെന്നും പറഞ്ഞു കൊടുത്തിരിക്കും അല്ലേ. 24 മണിക്കൂറും പള്ളിക്കൽ ഇവിടെ ഉണ്ടാവും. മൂപ്പര് മെയിൻ ആളാ പള്ളിന്റെ, ആളെന്താ പറയാ, ആ നല്ല ദീനിന്റെ ആളാണ്. അങ്ങനെയല്ല അല്ല പറഞ്ഞത്, അങ്ങനെ പള്ളിയിൽ ഇരിക്കാനല്ല പറഞ്ഞില്ല. അല്ല എന്താ പറഞ്ഞത്, ഫൈദാ കുലിയത്തി സലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിരിക്കണ്ട, ഫൻ തഷ്റൂഫില്ല, ഭൂമിയിൽ ഇറങ്ങണം. ഫൻ തഷ്റൂഫില്ല, മിൻ ഫൈലില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ അള്ളാഹു വാരിയിട്ടുണ്ട്, അത് പെറുക്കണം, അത് നീ ഉണ്ടാക്കണം. അത് കച്ചവടാവാം, ജോലിയാവാം, ഏത് തരത്തിലുള്ള രൂപത്തിലായ്മയുണ്ട്, അത് അള്ളാഹായിട്ടുണ്ട്, അത് പെറുക്കിക്കൊള്ളും. അല്ലാണ്ട് പൊരയിൽ ഇങ്ങനെ കയറിക്കൂത്തുന്നുണ്ട് ഞാൻ അള്ളാഹുവിൽ ബാരേൽപ്പിച്ചിരുന്നു എന്നിട്ടല്ല, അങ്ങനെ തവക്കൽ ചെയ്യാൻ പാടില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരാൾ ഒരു ഒട്ടകത്തെ കെട്ടിയിടാതെ പള്ളിയിലേക്ക് വന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആ ഒട്ടകം എങ്ങോട്ടേക്ക് പോയി പോകുന്നു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തവക്കൽ ചെയ്തിരിക്കുന്നു അള്ളാഹ്ക്ക്. ആരോടാ പറയുന്നത്, റസൂലിനോടെ. റസൂൽ പറഞ്ഞു, കെട്ടിട്ട് വേണം തവക്കൽ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ഒരാൾ മലപ്പുറത്ത് പോണ ബസ് കയറി കൂത്തുണ്ട്, കണ്ണൂർ പോണ ബസ് കയറി കൂത്തുണ്ട്, ഇങ്ങോട്ട് തെക്കോട് തിരിഞ്ഞു തന്നിട്ട് പടച്ചോനെ എന്നെ മലപ്പുറത്ത് എത്തിക്കണ എത്തുമോ, എത്തുമോ, എത്തൂല. പിന്നെ അയാൾ എന്താ പ്രാർത്ഥിക്കുന്നത്, മലപ്പുറം ബസ് കയറി ഇരുന്നിട്ട് അള്ളാഹുവിനോട് പടച്ചോനെ അപകടം കൂടാണ്ട് എവിടെ തന്നെ മലപ്പുറത്തോളം, അതല്ലേ പ്രാർത്ഥന. അല്ലാണ്ട് കണ്ണൂർ പോണ ബസ് കയറി കുത്തുന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു തന്നാൽ മലപ്പുറത്തേക്ക് എത്തുമോ. ഇതൊക്കെ അവരുടെ ചണ്ടി വർത്തമാനങ്ങളാണ്. അവരുടെ ചില നിരീശവാദികളും യുക്തിവാദികളൊക്കെ തവക്കുലിനെ, അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾക്ക് തോന്നും, അപ്പൊ തവക്കുൽ ചെയ്യാനല്ല അല്ല പറഞ്ഞത്, തവക്കുലിട്ട് കിട്ടിയില്ലല്ലോ, രാവിലെ ഇറങ്ങണം. എങ്ങനെയാ പറഞ്ഞത്, ഇറങ്ങണം, ജോലി ചെയ്യണം, ആ പക്ഷി ജോലി ചെയ്തതുപോലെ അപ്പൊ തരുന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കീലീൻ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ആരെ, മുത്തവക്കീലീങ്ങളെ കേട്ടോ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ മുത്തവക്കിലായി മൂസിനായി. ഇന്നല്ലാഹു യുഹിബ്ബു സാബിരീൻ, ക്ഷമാശാലികൾ അള്ളാഹ് കിട്ടാ. അത് തോറ്റുകൊടുക്കുക പലപ്പോഴും അല്ലേ. ഇപ്പൊ ഭാര്യമാർ നല്ല ക്ഷമാശാലികളായിരിക്കും അല്ലേ, ചില ഭർത്താക്കന്മാർ നല്ല ക്ഷമാശാലികളായിരിക്കും അല്ലേ, അല്ലേ. അങ്ങനെയുള്ളവരുണ്ട്, അനങ്ങിയാൽ മൂക്കിന്റെ തെമ്പത്ത് ദേഷ്യമുള്ളവരുണ്ട്, കണ്ടുമില്ലേ അല്ലേ. അങ്ങനല്ലേ നബി എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, നിന്ന് ദേഷ്യം പിടിച്ചാൽ ഇരിക്കണം, ഇന്ന് ദേഷ്യം പിടിച്ചാലോ കിടക്കണം അല്ലേ, എന്നിട്ടും ദേഷ്യം വരികയാണെങ്കിൽ പോലും ഒതു ഉണ്ടാക്കണം അല്ലേ. നമ്മളെന്താ ചെയ്യല്, നിന്ന് ദേഷ്യം പിടിച്ചവളാ ഇയാളെ പോയും. നമുക്ക് ഒതു ഉണ്ടാക്കിയാൽ ഒന്നും തണുക്കൂല, കാരണം നമ്മുടെ അടുത്ത് ഷെയ്ത്താന്റെ കൂടാരായ നമ്മള്. അതുകൊണ്ട് ചിലവര് ഭർത്താവ് ഭാര്യമാര് ഭർത്താവിന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഓള് ബാത്റൂമിൽ കൊണ്ട് റൂമിൽ വായിലടച്ചു കുത്തിരിക്കും. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം, അടക്കും ഇറങ്ങുന്നവരെ കാത്തിക്കണുണ്ട്.
ചിലർ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആവാം, ഇത് കാര്യഗൗരവമായി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വലിയ നിസ്കാരക്കാരുമായിരിക്കും. എന്നാൽ എന്താ പറയാറിയോ, എൻ്റെ മൂക്കിൻ്റെ തെമ്പത്താ ദേഷ്യം, അത് ക്വാളിഫിക്കേഷനല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ആളാണ്. ഇന്നല്ലാഹു യുഹിബ്ബു സാബിരീൻ, ക്ഷമാശാലികളാണ് അള്ളാഹ് ഇഷ്ടം. ക്ഷമാശാലികൾക്ക് മാത്രമേ അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോൾ ഇതൊരു കുടുംബജീവിതം മുന്നോട്ടുണ്ടാ കഴിയുള്ളൂ, അല്ലേ? അല്ലാത്തൊരു കഴിയും. കാരണം ഭാര്യ എന്ന് പറഞ്ഞ സാധനങ്ങൾ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേ നിൽക്കും ഏത് വിഷയത്തിലും. ഇപ്പം ഇന്നിപ്പം ഇങ്ങോട്ട് പോരാൻ നേരത്ത്, ജുമാക്ക് പോരാൻ നേരത്ത് ഒരു കുപ്പായം നിങ്ങൾ ചോദിച്ച് അതെടുത്തു തന്ന് ഇസ്തിരി ഇട്ടക്കോളാണ് ഒക്കെ ശരിയാ. പക്ഷെ അതിലൊരു കറ ഒരു അടയാളം. അപ്പം നിങ്ങൾ പറയുകയാണ്, എന്ത് ഇതെന്താ ഇതിൻ്റെ മുകളിൽ കാക്ക ഇരുന്ന അടയാളമുണ്ടല്ലോ, അത് നീ നോക്കിയില്ലോ? നമ്മൾ മാന്യമായി ചോദിച്ചായിരിക്കും. അതിൻ്റെ മറുപടി എന്താ അറിയോ? മറുപടിയാണ് നിങ്ങൾക്ക് ഒലവ് എളിയിക്കുക. ഞാൻ പറഞ്ഞില്ല കാക്കയോട് അടക്കുത്തിരിക്കുക? പിന്നെ നിങ്ങൾക്ക് നോക്കാലോ, ഞാൻ മാത്രമാണ് നോക്കണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷർ ഉണ്ടാവും, അല്ലേ? അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇടപെടുന്നത്. എന്താ പറഞ്ഞാ അറിയോ, ഇതിനെ കുറച്ച് കുറവുണ്ട് ബുദ്ധി, ഇതിന് ലേശം കുറവാണ്. ഇതിന് ഭാര്യക്ക് എത്രയാ കുറവ് അറിയോ? 4.4 ഔൺസ് തലച്ചോറ് കുറവാണ്. ആർക്ക്? പെണ്ണിന്. അത് പുരുഷനറിയണം. ശാസ്ത്രീയമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അതെങ്ങനെയാ പഠിപ്പിച്ചത് അറിയല്ല. നിങ്ങളെ കോതാറില്ലേ, എന്താ പറയുക, ഒല്ലയിലീത യഹ്ഷ വന്നഹാരീത തജല്ല വമാ ഖലഖ സക്കറ വൽ ഉൻസ. ആ ആയത്തൊന്നും നിങ്ങളൊന്ന് ഓതി നോക്കി. വല്ലയിലീത യഹ്ഷ, രാത്രി വന്നു മൂടുമ്പോൾ. അർത്ഥം കേൾക്കുമ്പോ രാത്രി അല്ലേ? വല്ലയിലീത യഹ്ഷ വന്നഹാരീത തജല്ല, പകൽ തെളിയുമ്പോൾ. ഇത് രണ്ടും പറഞ്ഞിട്ടുള്ള സത്യം ചെയ്തിട്ട് പറയാണ്, വമാ ഖലഖ സക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും ഈ വ്യത്യാസത്തിൽ. വ്യത്യാസത്തിൽ രാവിന്റെയും പകലിന്റെയും വ്യത്യാസം ഉണ്ടാക്ക്, ആണും പെണ്ണും. ആരാതിലാണ്? ഏതാ ആണിനോട ആണാരാ പകല് അല്ലേ, രാത്രിയോ? രാത്രിയോ ആരാ? പെണ്ണ്. കാരണം രാത്രിയുടെ ശാന്തഭാവമാണ് ആർക്ക് വേണ്ടത്? പെണ്ണിന്. പുരുഷനുക്കോ പ്രവർത്തന സജ്ജീകരണം അല്ലേ പകല്, അല്ലേ? അപ്പൊ എപ്പോഴും പ്രവർത്തനക്ഷമതയോടുകൂടി നിൽക്കുന്ന ആള് പുരുഷനായിരിക്കും. ചില പുരുഷന്മാര് രാത്രിയും ചില സ്ത്രീകൾ പകലും ആയതുണ്ട്. അതൊന്നും ജനറ്റിക് ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പൊ എന്താവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, കോപം വന്നാൽ അള്ളാഹ് ഇഷ്ടല്ല കോപിക്കുന്നവരെ, കേട്ടോ? അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടണ്ടേ നമുക്കും? നമുക്കും വേണ്ടേ സ്വർഗത്ത് പോവുക? അപ്പൊ നമുക്ക് അള്ളാഹിന്റെ അത് ഇഷ്ടം കിട്ടണം. എന്ത് വേണം? അപ്പൊ എന്ത് വേണം? ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഈ പെണ്ണെന്ന് പറയുന്ന വിഭാഗം നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തും. അതങ്ങനെ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് അത് ദേഷ്യം പിടിക്കാണ്ടൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു വിവരം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുക. ഖുലിഖത്തു മിൻ നിലയിൻ, ഇതിനെ വളഞ്ഞ വാരിയെല്ലാം കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിന് ബെൻഡുണ്ട്, ജന്മനാ തന്നെ ജനറ്റിക്കായി തന്നെ അള്ളാഹ് സൃഷ്ടിപ്പിക്കുമെന്ന് തന്നെ ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ബെൻഡില്ലെങ്കിലോ? ബെൻഡില്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പിന്നെ നിങ്ങൾക്ക് ഭാര്യയായിട്ടോളം കിട്ടൂല. ഈ ബെൻഡ് ഉണ്ടായത് കൊണ്ടാണ് ഭാര്യയായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചോറുണ്ടായിത്തരുന്നത്, കറി ഉണ്ടായിത്തരുന്നത്, ചോറും കറിയും വഴമ്പി വെക്കുന്നത്, അതിന് കൂടെ വെള്ളം വെച്ച് തരുന്നത്, ഉപ്പേരി വെച്ച് തരുന്നത്, എന്നിട്ട് നിങ്ങൾ തിന്നുന്ന നോക്കിയിരിക്കുന്നത്, ഇതൊക്കെ ഉള്ള ബെൻഡോണ്ടാണ്. നേരെ മറിച്ച് നിങ്ങളാണ് അതൊക്കെ ഉണ്ടാക്കിയെങ്കിലോ ആ ചോറൊക്കെ, എന്നിട്ട് ഓള് തിന്നാൻ കുത്തിരിക്കാൻ നിങ്ങൾ നോക്കി കുത്തിരിക്കോ? ബാങ്ക് തിന്നോട്, ഞാൻ പോവുക, ഞാൻ പോയി കിടക്കുക അറിയും അല്ലേ? അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു തലവേദന ഉണ്ടെങ്കിലോ എന്ത് ചെയ്യും? എവിടുന്നെങ്കിലും അമൃതാഞ്ജനോ വിക്സോ, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികമൊക്കെ തേച്ചിട്ട് പൊള്ളിക്കും, എന്നാലും വേണ്ട, എന്നാലും നല്ലോണം തേച്ചു തരും അല്ലേ? അല്ലേ? നേരെ മറിച്ച് ചോക്ക് തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡോള വാങ്ങി കുടിച്ചോ, ഗുളികന്റെ പേര് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ചിലർ ഏതായത് അമൃതാഞ്ജനൊന്നും പറ്റി കൊടുത്തിട്ടുന്ന പരിപാടിയൊന്നുമില്ല, ഉണ്ടോ? ഓള് പറ്റിത്തരും. എന്തുകൊണ്ടാ? ഓക്ക് ലേശ കുറവുണ്ടായിരുടാ ജെ. അല്ലെ നിങ്ങൾ ഡ്രസ്സ് നിങ്ങൾ അടിവസ്ത്രം വരെ കഴിത്തരുമോ? എന്തുകൊണ്ടാ? നിങ്ങൾ നിങ്ങൾക്ക് ഓൾഡ്. ചിലവര് ഭാര്യയുടെ ഷെഡ്യൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്നറിയോ, കോലുമല. ഇതെന്താ തിരുമ്പണ്ടേന്ന് വെച്ചിട്ട് അത് കൈകൊണ്ട് പോലും തൊടാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പം അവിടെയും തെറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സ്നേഹിക്കാൻ ഇതൊക്കെ വേണം. അതിന് പുറമെ ഏറ്റവും നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് ഉണ്ടാവേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യന് അള്ളാഹു സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബിയായ മുആദ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, ഒരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് എന്താണെന്ന് അറിയോ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അൻ യഅബ്ദൂഹു
നീ അവനെ മാത്രം ആരാധിക്കണം. ഇബാദത്താകുന്ന ഒരു കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് പോകാൻ പാടില്ല. ഇബാദത്തേർ എന്താ? ഇബാദത്ത് പറഞ്ഞാൽ പ്രാർത്ഥന, നേർച്ച, വഴിപാട്, സത്യജീവിതൊക്കെ ഇബാദത്താണ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തൊക്കെ ഇബാദത്താണ്. ഇതൊക്കെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ഒലാ യുഷ്രിക്കു ബി ശയ്യാ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇത് അള്ളാഹ് ഇഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടെ നിങ്ങൾ ഉപയോഗിച്ച പ്രയോഗം ശ്രദ്ധിക്കണം. ഒലാ യുഷ്രിക്കു ബിഹി ശയ്യൻ, ലാ യുഷ്രിക്കു ബിഹി, അവർ ശിർക്ക് ചെയ്യൂല, പങ്കു ചേർക്കൂല. ശയ്യൻ, ശയ്യൻ എന്നാണ് അറിയാമോ? അറബി ഭാഷയിൽ ശയ്യ് പറഞ്ഞ മൈക്രോ പോയിന്റിന് പറയുന്ന വാക്കാണ് ശയ്യ്. മൈക്രോ പോയിന്റ് വരെ കണക്കറിയാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ അത്ര മൈന്യൂട്ടായ മൈക്രോ പോയിന്റ് ശെരുക്ക് പോലും ജീവിതത്തിൽ വരാൻ പാടില്ല. ചില ശെരുക്ക് റസൂലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലേ. ചില ആൾക്കാർ പിന്നെ ഭാര്യന്റെ സ്വഭാവം നന്നാവൻ, ഭർത്താവിന്റെ സ്വഭാവം നന്നാനൊക്കെ ഉറുക്കും നൂലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉസ്താദന്മാരിൽ നിന്ന് എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് തലാന്റെ അടിയിൽ വെക്കും. അത് കാണുമ്പോൾ അയാൾക്ക് അയാൾക്ക് വെച്ച് മുറിച്ചു. അങ്ങനത്തെ ഉണ്ട്. അപ്പൊ റസൂല പറയാ, ഇന്ന റുക്കാവത്തമായ്മത്തിവലത്തെ ശിർക്കുൻ, ഉറുക്ക് മന്ത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കുറയുമ്പോൾ തെൽസമാത്തിന്റെ ഇസ്മിന്റെ പണിയെടുക്കുന്ന സീറിന്റെ പണിയെടുക്കുന്ന മൊയ്ലിയാമാർ ചെയ്യുന്ന തിവരത്തും ഒക്കെ ശിർക്കാണ്. അപ്പൊ മൈക്രോ പോയിന്റ് അല്ല, അതൊക്കെ ഹിമാലയം പോലത്തെ ശിർക്കാണ്. ഇവിടെ പറഞ്ഞെന്താ, മൈക്രോ പോയിന്റ് ശിർക്ക് പോലും ഉണ്ടാകരുത്, എന്നാലേ അല്ല ഇഷ്ടപ്പെടുള്ളൂ. എന്താ അള്ളാഹുവിന്റെ റസൂൽ തുടർന്ന് പറയാം, ഹക്കുൽ ഇബാദി അലല്ല, ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ബാധ്യത അവൻ അല്ലാ ശിക്ഷിക്കൂല. നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ശിർക്ക് ചെയ്യാതെ വേറെ എന്തൊക്കെയോ തെറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹ് ശിക്ഷിക്കൂല, അല്ലാഹ് സ്നേഹിക്കൂല. വേറെ ഇവിടെ പറഞ്ഞെന്താ, ശിക്ഷിക്കൂല. ലാ യുഅദീബ മൻ ലാ യുശീക് ബിഹി ശയ്അ, മൈക്രോ പോയിന്റ് ശിർക്ക് പോലും ചെയ്യാത്ത ചിന്തിക്കാത്ത ആളല്ലാഹു ശിക്ഷിക്കൂല. അപ്പൊ മൈക്രോ പോയിന്റ് ചിന്തിച്ചാലോ ശിക്ഷിക്കും. ഇപ്പൊ ഒരു മൈക്രോ പോയിന്റ് ശിർക്ക് എന്താ അറിയാം? ഇപ്പൊ ഉദാഹരണം പറയാം, നിങ്ങളിപ്പോ ഒരു വണ്ടിയാണ് പോവുക, അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങി. അപ്പൊ ഒരാൾ പറയാണ്, അല്ലെ ആ വണ്ടിന്റെ കമ്പനി പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി, ഈ വണ്ടി ഇറങ്ങല്ലേ പുറത്തേക്ക്, ഒരു നാല് ചെറുനാരങ്ങ നാല് വീലിൽ വെച്ചാണ്. എന്തിനാ? ആദ്യത്തെ കേറല് മനുഷ്യന്മാരും അപകടവും ഇല്ലാണ്ടൊക്കെ വന്നു ശിർക്കൊന്നില്ലേ ഇല്ലേ. അൽ ഖൈറു വശ്ശറു മിനല്ല, ഖൈറു ഷറു അല്ലാന്റെ അടുത്താണ് തീർത്ഥാർത്ഥമെന്നാ. ചില മൊയന്തുകൾ അത് ആ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, വെച്ചോട്ടോ വെച്ചോട്ടെ അല്ലേ. അതുപോലെ പുര ഉണ്ടാക്കുമ്പോൾ ചില ആശാരിമാരവക എല്ലാ ബാതിൽക്കട്ടിന്റെ മുകളിലും തേങ്ങ കൊടുന്ന് കുത്തും. അപ്പൊ ഇതിന്റെ ഓണർ, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പിന്നെ ഓന്റെ വിശ്വാസത്തിന് ഞാൻ ഇതിനേതാക്കുന്നു, ഈ മുസ്ലിക്കാണ് അല്ലേ. അതുപോലെ എന്നാ തറണ്ട്, എന്നാ അനുക്കൊഴിവുള്ള അമ്യത്ത് അല്ല തറണ്ട്. പക്ഷേ തറട നല്ല ദിവസം ഏതാണ്? അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെന്താ പറയുക, അയാൾക്ക് ഒഴിവുള്ള ദിവസം എന്നാൽ അയാൾക്ക് തിന്നാൻ കിട്ടുള്ളൂ. ഇതിന്റെ അവലും, ഇതിന്റെ പായ പുഴുങ്ങിയതും, ഇതിന്റെ ആപ്പിൾ പുഴുങ്ങിയ ഒക്കെ മുറിച്ചതൊക്കെ കിട്ടണം എന്ത് വേണം. അയാൾക്ക് ഒഴിവ്, അയാൾക്ക് തിരക്കുള്ള അഭ്യത് നീ കൂടാൻ പറ്റുമോ? അപ്പൊ അയാൾ ഒഴിവുള്ള ദിവസം പറയും, ബാക്കിയുള്ള ദിവസമൊക്കെ മോശം അറിയും, നേഴ്സുള്ള ദിവസം എന്നാ അറിയാം. ഇതൊക്കെ ശിർക്കാണ്. ചിലവര് ഇപ്പൊക്കെ ഇങ്ങനെ ഹുത്തുബിയും ഇതൊക്കെ കേട്ട്, ദീനൊക്കെ കേട്ടിട്ട് മുമ്പൊക്കെ അരയിലും കഴുത്തിലും കൈമലൊക്കെ ഉണ്ടായിരുന്ന ഈ ചെറിയ ചെറിയ തലയാണല്ലേ ഉറുക്കിന്റെ, ഇത്രത്ര വലുപ്പമല്ലേ, അതൊക്കെ ഇപ്പൊ ആളുകൾ ശരീരത്തിൽ വെക്കുന്നത് നിർത്തിയിട്ട് അലമാരിലൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ശിർക്കാണ്. ചില ആൾക്കാർ പീടിയൊക്കെ തുറക്കുമ്പോൾ ഏതെങ്കിലും തങ്ങളെടുത്ത് പോയിട്ട് 1000 rupees അങ്ങോട്ട് കൊടുത്തിട്ട് ഓരോ 1000 rupees വാങ്ങിയിട്ട് ബെൽറ്റിൽ വെച്ച് 999 അന്ന് തന്നെ പോയി. മാത്രമല്ല ചെർക്ക് ചെയ്ത് ഹൈറു ചെർക്ക് 1000 rupees ആണോ? അതാണ് അള്ളാഹ് സ്നേഹിക്കാത്ത. നിങ്ങൾ രണ്ടു മൂന്ന് കാര്യം അറിയണം. അള്ളാഹ് ശിക്ഷിക്കും, അള്ളാഹു സ്നേഹിക്കൂല. അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തവക്കുൽ ചെയ്ത് ജീവിക്കണം. അള്ളാഹു സ്നേഹിച്ചാൽ എന്തുണ്ടാവും? ജിബ്രീലിനോട് വിളിച്ചു പറയും, മാലാഖമാരോട് മുഴുവൻ വിളിച്ചു പറയും, അവരും സ്നേഹിക്കും. നമുക്ക് ഭൂമിയിൽ നല്ലവരായ മനുഷ്യരുടെ അംഗീകാരമുണ്ടാവും. അള്ളാഹു വെറുത്താലോ? ഇതൊക്കെ ചെയ്താണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഭൂമിയിൽ സ്വീകാര്യത ഇല്ലാതാക്കും. നല്ല മനുഷ്യന്മാർക്ക് ഓലെ കാണുന്നത് വെറുപ്പാവും. അതുകൊണ്ട് അള്ളാഹു സ്നേഹിക്കുന്ന, മലക്കുകൾ സ്നേഹിക്കുന്ന, ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കുന്ന ആ നിലക്കുള്ള സൽക്കർമ്മങ്ങളിൽ നിരന്തരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ.
അല്ലദി ഹദാനാലി ഹദാവമാ കുന്നാലിനഖ്തദിയ ലൗലാൻ ഹദാനല്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്തു സീകും സാനിയൻ വഇയായ ബിത്തഖ്വല്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സ്നേഹിക്കാൻ കാരണമാകുന്ന സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 222-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു സ്നേഹിക്കും. തൗബ എന്ന് പറഞ്ഞാൽ ആരാ, ഒരു തെറ്റ് വന്നാൽ പിന്നെ അവിടെ എന്തെയില്ല, വലം യുസിറു അലൽ ഹിൻസിൽ അലീം, ഗുരുതരമായ പാപത്തിൽ ഉറച്ചു നിൽക്കൂല. ആ തെറ്റാന്ന് ബോധ്യപ്പെട്ടു, തൗബ ചെയ്തു. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യും. പിന്നെയോ, ഓ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ, അവരുടെ ശരീരവും അവരുടെ വസ്ത്രവും അവരുടെ വീടും അതൊക്കെ ശുദ്ധിയാക്കും. ഉള്ളും പുറവും ശുദ്ധിയാക്കും എന്നർത്ഥം, അത് അവരല്ലാ കിട്ട. അപ്പൊ നമ്മളെ വീടുകളിൽ വീട് നിത്യവും വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാര്യമാരില്ലേ, അവർ മുത്തത്തഹിറാണ്, പുറം ശുദ്ധിയാക്കുക, അവരെയും അല്ലാ കിട്ട. അപ്പൊ തൗബ ചെയ്യുന്നവർ ഇഷ്ടമാണ്. തൗബ ചെയ്യുമ്പോൾ എന്താ, അകം ശുദ്ധിയാവും അല്ലേ. കുളിക്കുകയും ഒലുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പുറഭാഗവും അത് അവരെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീൻ വ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻസാൻ, നന്മ ചെയ്യുന്നവർ അല്ലാഹുക്ക് ഇഷ്ട. അഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ, അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. ആർക്ക് നന്മ ചെയ്യണം, മനുഷ്യർക്ക് വേണം, മൃഗങ്ങൾക്ക് വേണം, അന്യമതസ്ഥർക്ക് വേണം, അയൽപ്പക്കാർക്ക് വേണം, ഒക്കെ എല്ലാവരോടും നന്മ ചെയ്യണം, ഓരെയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ജീവി, ഒരു പാമ്പോ ഒരു എലിയോ ഒക്കെ നിങ്ങൾ കൊല്ലുക ചൊല്ലി. അവിടെ ഇസ്ലാം ഇടപെടുന്നുണ്ടെങ്കിൽ റസൂല പറയാം, ഇന്നല്ലാഹ ഖതബല ഇഹ്സാൻ, അല്ലാഹു നന്മ ചെയ്യണമെന്ന് നിർബന്ധാക്കി. ഖതബ ലിഹ്സാൻ, അല്ലാഹു ഖതബ നിർബന്ധാക്കി, അല്ലി ഇഹ്സാൻ എന്ത് നന്മ ചെയ്യണം. അലാ കുല്ലി ഷൈൻ, എല്ലാ വസ്തുക്കളോടും. അതിനൊരു ഉദാഹരണം പറഞ്ഞു, ഫൈദാ ഖതൽതും, ഒരു ക്ഷുദ്രജീവിയെ, ഒരു പാമ്പിനെയോ എലിയെയോ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ, ഫർസിലുക്കത്തില്ല, നല്ല നിലക്ക് കൊല്ലണം, ഇഞ്ചിഞ്ചായി കൊല്ലരുത്, ഇഞ്ചിഞ്ചായി കൊല്ലരുത്. ഇപ്പം നമ്മളവിടെ രണ്ട് മനുഷ്യന്മാരെ കൊന്നില്ല ഇഞ്ചിഞ്ചായിട്ട്, ഒരു ക്ഷുദ്രജീവിയെ പോലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ അതിലേക്ക് കിടക്കല്ല, അതിൻ്റെ വിഷയമല്ല. കാരണം ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വരുന്ന, അത് മുസ്ലിങ്ങളായാലും വരാം, ഹിന്ദുക്കളായാലും വരാം, ഏത് മതവിഭാഗത്തും വരാം. കാരണം എന്താ, അത് മതമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അപ്പോൾ അത്രത്തോളം മനോഹരമായ പെരുമാറ്റവും ജീവിത രീതിയുമാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്കറിയാം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് നമ്മൾ പറയാറല്ലേ, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ നമ്മളൊക്കെ അല്ലേ, നമ്മൾക്കൊക്കെ അള്ളാഹിനെ ഭയങ്കര സ്നേഹം ആണോ? ഇമാം ഹസൻ ബസരി റഹ്മുള്ള പറഞ്ഞു, ഇദ്ദ ഖൗമുൻ മഹബ്ബത്തല്ലാഹ്, ഒരു ഖൗമ് പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹിനെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അല്ല എന്ത് ചെയ്തു, ഫബുത്തലാഹും ബിയായ, ഒരായത്തുകൊണ്ട് അവരെ പരീക്ഷിച്ചു. അള്ളാഹനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? അള്ളാഹനെ, അത് കഴിഞ്ഞാലോ റസൂലിനെ, അത് കഴിഞ്ഞാലോ ഭർത്താവിനെ, അത് കഴിഞ്ഞാലോ ഭാര്യനെ, അല്ലെങ്കിൽ മക്കളെ, അങ്ങനെ അല്ലേ പറയാ? ആദ്യം അള്ളാഹനല്ലേ പറയാ. സത്യത്തിൽ നിങ്ങൾക്ക് അള്ളാഹനെ സ്നേഹം ഉണ്ടോ? ഉണ്ടോ? പറച്ചിലല്ല, ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് അള്ളാഹൻ അത്രയും കാലം, ഇത്രയും കൊല്ലം അള്ളാഹിന്റെ ഭൂമിയിലെ ഓക്സിജനും അള്ളാഹിന്റെ എല്ലാ സർവസ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ചിട്ട് നിങ്ങളുടെ സൗന്ദര്യവും സൗഭാഗ്യവും ഒക്കെ തന്ന റബ്ബിനോട് ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? നേരെ മറിച്ച് നമ്മൾ നമ്മക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാൽ, ഇനി ഒരു ഉപകാരം ചെയ്യണ്ട, ഇവിടുത്തെ ഒരു MLA മന്ത്രിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് സ്നേഹം ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യുക? നിങ്ങൾ എന്തു ചെയ്യും അല്ലേ? അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാ വെച്ചാൽ അത് വാങ്ങി കറി വെച്ച് പൊരിച്ച് കൊണ്ടേ കൊടുക്കും. എന്തിനാ? MLA ആണ്. ഇതെല്ലാം തന്ന റബ്ബിനോട് ഒന്നുമില്ല, ഉണ്ടോ? എല്ലാരും സോപ്പിടും, ഉണ്ടല്ലോ. നിങ്ങൾ മോളെ കെട്ടിച്ച പുരകൾക്ക് കോൾ ഓർത്തയക്കാന്ന് പറയാം. എന്തിനാ കോൾ ഓർത്തയക്കുന്നത്? ഓൾക്ക് തിന്നാനൊന്നുമില്ലായിട്ടാ അല്ല, ഓലെ സ്നേഹം പിടിച്ചു കെട്ടണം. മോളോട് അമ്മായിമ്മയും നാത്തൂനൊക്കെ, അവിടെ ഉള്ള നാത്തൂനൊക്കെ നന്നായി പെരുമാറാൻ നിറച്ച പത്തിരിയും കോഴി പൊരിച്ചതും കോഴി നിറച്ചതും അതും ഇതൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അല്ലാണ്ട് പുതിയ അരി കൊണ്ടേ കൊടുക്കുകയല്ലേ? പുതിയ അരി കൊണ്ടുകൊടുക്കാനായി ഇവിടെയുള്ള പാവങ്ങൾ കൊടുക്കണ്ടേ?
നമ്മളെ പെണ്ണുങ്ങളുടെല്ലോ ഭയങ്കരമായ ജാടന്റെ ആൾക്കാരാണ്. അവർക്ക് കുറഞ്ഞ ബുദ്ധിയുള്ളല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവരെപ്പോഴും പറയും, ഓൽക്ക് കൊടുക്കണ്ടേ, ബെൽക്ക് കൊടുക്കണ്ടേ, മറ്റോൾക്ക് കൊടുക്കണ്ടേ, ഓലിപ്പോ പുതിയ കല്യാണം കഴിഞ്ഞാലല്ലേ ഓലെ തക്കരിക്കണ്ടേ, ബലെ തക്കരിക്കണ്ടേ. അല്ലാതെ തക്കരിക്കുന്ന പരിപാടിയല്ല, അതുപോലെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരായത്തുകൊണ്ട് പരീക്ഷിച്ചു അല്ലാഹു സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെ ഏതായത്ത് നിങ്ങൾ കേട്ടോളി, അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ച ആയത്ത്, ഖുൽ ഇൻ കുൻതു തുഹിബ്ബുന അല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിന് നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുക്കുമുള്ള അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും കേട്ടോ. അതാണ് ആയത്ത്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആൾ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും പിൻപറ്റും. അങ്ങനെ പിൻപറ്റുമ്പോൾ നിങ്ങൾ അല്ലാഹു സ്നേഹിക്കും, യുഹിബ്ബുക്കുമുള്ള തീർന്നില്ല. ഒരു യഗ്ഫിർലക്കു ദുനൂബക്കും, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ പിൻപറ്റിയാൽ നിങ്ങളുടെ അടുത്ത് വരുന്ന പാപങ്ങളെല്ലാം പുറത്തു വരും, ഒന്നായിട്ട് പൊറുക്കും. എന്നിട്ട് അല്ലാഹ് പറയാം, വല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ, മലക്കുകളുടെ സ്നേഹം കരസ്ഥമാക്കാൻ, വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും സ്നേഹം കരസ്ഥമാക്കാൻ, ഭൂമിയിലുള്ള നല്ലവരായ മനുഷ്യരുടെ സ്വീകാര്യത ലഭ്യമാകാൻ, അങ്ങനെ സ്വീകാര്യത ലഭ്യമാകുമ്പോൾ നല്ല മനുഷ്യന്മാർ നമ്മൾ വിട പറയുമ്പോൾ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം കൈയിട്ടു, അതൊരു കെട്ടലായിരിക്കും കേട്ടോ. അവരുടെ ആളെ യാത്ര അയക്കുമ്പോൾ, അവർ കൈയിട്ടുമ്പം ഹൃദയത്തിന്റെ തകർന്നിട്ടുള്ള കെട്ടായി, ഓരോ തക്ബീറും അഴിച്ചു കിട്ടുമ്പോൾ ഹൃദയം തകർന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും, അതാണ് സ്വീകാര്യത കേട്ടോ. ആ നിലക്ക് നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ഭൂമിയിൽ നിന്ന് വിട പറയാനും അള്ളാഹുവിന്റെ സ്വീകാര്യത ലഭിക്കുന്ന മുഅ്മിനുകളിൽ പെടാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങളുടെ അർഹമുർ റഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗം ആളുകളിൽ ചേരുകയും പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മരേഖ വലകൈ കൊണ്ട് സ്വീകരിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയാൽ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും ഖബറിലും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി വിട പറയുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖും അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മൗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അല്ലാഹിയായ മിൻഹും വൽ അംവാത്, ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ.